നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ആവറേജ്, മലയാളത്തിൽ ശരാശരി എന്ന് പറയും. അപ്പോൾ ആ ചാപ്റ്ററിലെ കംപ്ലീറ്റ് ടെക്സ്റ്റുവൽ ആക്ടിവിറ്റീസിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ്. രണ്ടാമത്തെ ഭാഗം ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് പേജ് നമ്പർ 22, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 22-ൽ പർപ്പിൾ ഷെയ്ഡ് കൊടുത്തിട്ടുള്ള ഒപ്പേസിറ്റി കുറഞ്ഞൊരു ബോക്സിൽ 4 questions കൊടുത്തിട്ടുണ്ട്. ആ 4 questionsൻ്റെ ആൻസേഴ്സാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഹൂ അറ്റൻഡഡ് ക്ലാസ് ഫ്രം മൺഡേ ടു ഫ്രൈഡേ ആർ 34, 35, 32, 33, 31. വാട്ട് ഈസ് ദ ആവറേജ് നമ്പർ ഓഫ് ചിൽഡ്രൻ ഹൂ അറ്റൻഡഡ് ക്ലാസ്സസ് ഈച്ച് ഡേ? ഇവിടെ കൊടുത്തിട്ടുള്ളത് തിങ്കൾ മുതൽ വെള്ളി വരെ ക്ലാസ്സിൽ ഹാജരായ കുട്ടികളുടെ എണ്ണം 34, 35, 32, 33, 31 എന്നിവയാണ്. ഓരോ ദിവസവും ശരാശരി എത്ര കുട്ടികൾ ക്ലാസ്സിൽ വന്നു എന്നതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ആൻസർ ഇതാണ്, ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ, കുട്ടികളുടെ മൊത്തത്തിലുള്ള എണ്ണമാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ എങ്ങനെ അതിനെ കണ്ടുപിടിക്കും? ആ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, മൺഡേ ടു ഫ്രൈഡേ ഉള്ള ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത കുട്ടികളുടെ എണ്ണം ഓരോ ദിവസത്തിൻ്റെയും അവരിങ്ങനെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ നമ്പേഴ്സ് എല്ലാം കൂടി നമുക്ക് കൂട്ടിയിട്ടാണ് ഈ ഉത്തരം നമുക്ക് കിട്ടുന്നത്. 34 + 35 + 32 + 33 + 31 = 165. 165 നമുക്ക് കിട്ടുന്ന ഉത്തരം. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡേയ്സ്, ദിനങ്ങളുടെ എണ്ണമാണ്. എത്ര ആയിരിക്കും ആ ദിനങ്ങളുടെ എണ്ണം? സാധാരണ മൺഡേ ടു ഫ്രൈഡേ എന്ന് പറയുമ്പോൾ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, 5 ദിവസമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് 5 എഴുതാം. ഇനി അടുത്തതായിട്ട് ആവറേജ് നമ്പർ ഓഫ് ചിൽഡ്രൻ ഹൂ അറ്റൻഡഡ് ക്ലാസ് ഈച്ച് ഡേ. ഇനി നമുക്ക് ശരാശരി കണ്ടെത്തണം. കുട്ടികളുടെ ശരാശരിയാണ് ഇനി നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ശരാശരി കണ്ടെത്താനായിട്ട് നമുക്ക് എന്തെല്ലാമാണ് നോക്കേണ്ടത് അല്ലെങ്കിൽ കണ്ടുപിടിക്കേണ്ടത്? ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ, കുട്ടികളുടെ മൊത്തത്തിലുള്ള എണ്ണവും ദിനങ്ങളുടെ എണ്ണവുമാണ് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ 165 / 5 ആണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 numbers കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 33 ആണ് നമുക്ക് കിട്ടുന്ന ഉത്തരം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ടേബിൾ ഷോസ് ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് ഇൻ മജീദ്സ് ഹൗസ് ഫോർ സം മന്ത്സ്. വാട്ട് ഈസ് ദ ആവറേജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് പെർ മന്ത്? വിച്ച് ആർ ദ മന്ത്സ് ഓൺ വിച്ച് യൂസേജ് ഈസ് മോർ ദാൻ ദ ആവറേജ്? മജീദിൻ്റെ വീട്ടിലെ ചില മാസങ്ങളിലെ വൈദ്യുതി ഉപയോഗം പട്ടികയിൽ കാണിച്ചിരിക്കുന്നു. ആ വീട്ടിലെ ഒരു മാസം ശരാശരി എത്ര യൂണിറ്റ് വൈദ്യുതിയാണ് ഉപയോഗിക്കുന്നത്? ശരാശരിയേക്കാൾ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന മാസങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് മൊത്തത്തിലുള്ള യൂണിറ്റ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം, അതായത് അഡീഷൻ ചെയ്തിട്ട് അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം. അപ്പോൾ എന്താണ് അതിൻ്റെ സമ്മ്? 410 ആണ് നമുക്ക് എല്ലാ യൂണിറ്റ്സും കൂടെ പ്ലസ് ചെയ്ത് കിട്ടിയ ആൻസറ്. ഇനിയും എത്ര മാസമാണുള്ളത്? ആ നമുക്കവിടെ മാസത്തിൻ്റെ പേര് കൊടുത്തതുകൊണ്ട് തന്നെ നമുക്ക് എണ്ണിയിട്ട് എത്ര മാസമാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും, 5 മാസമാണ്. ഇനിയും ആവറേജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് പെർ മന്ത് ആണ് ഇനി നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെ നോക്കാം? 410 5 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ഡിവൈഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ആൻസർ 82 ആണ്. അപ്പോൾ 82 ആണ് ഇതിൻ്റെ ആൻസറ്. ആ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് 2 questions കാണാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ആർ ദ മന്ത്സ് ഓൺ വിച്ച് യൂസേജ് ഈസ് മോർ ദാൻ ദ ആവറേജ്? നമ്മൾ ആവറേജ് കണ്ടുപിടിച്ചല്ലോ. അപ്പോൾ ആ ആവറേജിനെ കാട്ടിലും കൂടുതൽ യൂണിറ്റുകൾ ഉപയോഗിച്ച മാസമാണ് ചോദിക്കുന്നത്.
ഏതാണ്? 82 ആണല്ലോ നമ്മുടെ ആവറേജ് യൂണിറ്റ്. അപ്പോൾ അതിലും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് ജാനുവരിയും ഫെബ്രുവരിയിലുമാണ്. അപ്പോൾ ഈ രണ്ട് മാസങ്ങളാണ് ആവറേജ് യൂണിറ്റിനേക്കാളും കൂടുതൽ യൂണിറ്റുകൾ ഉപയോഗിച്ച മാസം. തേർഡ് ക്വസ്റ്റ്യൻ, ദ വെയ്റ്റ്സ് ഓഫ് പ്ലേയേഴ്സ് ഇൻ എ ടീം ആർ 68 kg, 72 kg, 80 kg, 70 kg, 60 kg, 70 kg. വാട്ട് ഈസ് ദ ആവറേജ് വെയ്റ്റ് ഓഫ് എ പ്ലെയർ ഇൻ ദ ടീം? ഒരു ടീമിലെ കളിക്കാരുടെ ഭാരം 68 kg, 72 kg, 80 kg, 70 kg, 60 kg, 70 kg എന്നിങ്ങനെയാണ്. ആ ടീമിലെ ഒരു കളിക്കാരൻ്റെ ശരാശരി ഭാരം എത്രയാണ് എന്നതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോവാം. ആൻസർ ഇതാണ്, ടോട്ടൽ വെയ്റ്റ് ഓഫ് പ്ലെയേഴ്സ്, കളിക്കാരുടെ മുഴുവൻ ഭാരം നമുക്ക് കൂട്ടിയിട്ട് അതിൻ്റെ സം കണ്ടെത്തണം. അപ്പോൾ എല്ലാം കൂടെ കൂട്ടിയിട്ട് കിട്ടിയ സം 420 ആണ്, 420 ആണ്. ഇനിയും എത്ര കളിക്കാരുണ്ടെന്ന് നമുക്ക് കണ്ടെത്തണം. നമ്പർ ഓഫ് പ്ലെയേഴ്സ് എത്ര ആണ്? 6 ആണ്. ഇനിയും നമുക്ക് ആവറേജ് വെയ്റ്റ് ഓഫ് വൺ പ്ലെയർ, ഒരു കളിക്കാരൻ്റെ ശരാശരി വെയ്റ്റ് അല്ലെങ്കിൽ ഭാരം എത്ര ആണെന്ന് കണ്ടെത്തണം. അപ്പോൾ 420 ÷ 6 എത്ര ആണ്? 70. അപ്പോൾ 70 ആണ് ഇതിൻ്റെ ഉത്തരം. ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ ടോട്ടൽ ഇൻകം ഓഫ് എ മാൻ ഇൻ 80 days ഈസ് 1840 rupees. വാട്ട് ഈസ് ഹിസ് ആവറേജ് ഇൻകം പെർ ഡേ? ഒരാളുടെ 8 ദിവസത്തെ ആകെ വരുമാനം 1840 രൂപയാണ്. അയാളുടെ ഒരു ദിവസത്തെ ശരാശരി വരുമാനം എത്രയാണ് എന്നതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോവാം. ആൻസർ ഇതാണ്, ദ ടോട്ടൽ ഇൻകം ഓഫ് എ മാൻ ഇൻ 80 days. ഒരാളുടെ 8 ദിവസത്തെ മുഴുവൻ വരുമാനം 1840 രൂപ, 1840 rupees ആണ്. ഇനിയും ആവറേജ് ഇൻകം പെർ ഡേ, ഒരാളുടെ ഒരു ദിവസത്തെ ശരാശരി വരുമാനമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഉത്തരം? ഉത്തരം കണ്ടെത്താനായിട്ട് 1840 ÷ 8 എത്ര ദിവസമാണ്? 8 ദിവസമാണ്. അപ്പോൾ നമുക്ക് 8 ദിവസം കൊടുക്കാം. 1840 ÷ 8 = 230. അപ്പോൾ 230 rupees ആണ് ഒരാളുടെ ആവറേജ് ഇൻകം പെർ ഡേ. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 23 രണ്ട് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഡ്യൂറിംഗ് ദ ഫോറസ്റ്റ് ഫെസ്റ്റ് സെലിബ്രേഷൻ, 2 divisions ഓഫ് ക്ലാസ് 5th ഡിസൈഡ് ടു പ്ലാന്റ് ട്രീസ് ആസ് എ ഹരിത ക്ലബ് ആക്ടിവിറ്റി. 35 children ഓഫ് ക്ലാസ് 5th A പ്ലാന്റഡ് 245 saplings ആൻഡ് 30 children ഓഫ് ക്ലാസ് 5th B പ്ലാന്റഡ് 240. ഓൺ ദ ബേസിസ് ഓഫ് ആവറേജ് നമ്പർ ഓഫ് സാപ്ലിൻസ് പ്ലാന്റഡ് പെർ കിഡ്, വിച്ച് ഡിവിഷൻ ഡിഡ് എ ബെറ്റർ ജോബ്? വനമഹോത്സവത്തിൻ്റെ ഭാഗമായി ഹരിത ക്ലബിൻ്റെ നേതൃത്വത്തിൽ 5th class രണ്ട് ഡിവിഷനിലെയും കുട്ടികൾ മരം വെച്ച് പിടിപ്പിക്കാൻ തീരുമാനിച്ചു. 5A divisionലെ 35 കുട്ടികൾ ചേർന്ന് 245 തൈകളും 5B divisionലെ 30 കുട്ടികൾ ചേർന്ന് 240 തൈകളും നട്ടു. ഒരു കുട്ടി നട്ട തൈകളുടെ ശരാശരി എടുത്താൽ ഏത് ക്ലാസ് ആണ് മെച്ചം? ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, ആവറേജ് നമ്പർ ഓഫ് സാപ്ലിൻസ് പ്ലാന്റഡ് പെർ കിഡ് ഇൻ 5A. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് 5A കുട്ടികൾ എത്ര തൈകൾ നട്ടു, പിന്നെ ആ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണവും എടുക്കേണ്ടതുണ്ട്. എത്ര തൈകളാണ് നട്ടത്? 245 saplingsും. ഇനി എത്ര ചിൽഡ്രൻ ഉണ്ട് അവിടെ? 35 children. അപ്പോൾ ഈ 245 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ആ ഡിവിഷൻ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരമെന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ 7 ആണ് ആവറേജ് നമ്പർ, 5A ആവറേജ് നമ്പർ 7 ആണ്. ഇനിയും അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് 5B ആവറേജ് നമ്പറാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ ഇവിടെയും ഒന്ന് ചെയ്താൽ മതി. 5B കുട്ടികളുടെ എണ്ണവും അതുപോലെ തന്നെ അവർ നട്ട തൈകളും 240, അപ്പോൾ നമ്മൾ
30 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം 8 ആണ്. അപ്പോൾ 240നെ നമ്മൾ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 8 ആണല്ലോ. അപ്പോൾ 8 ആണ് ഇവിടുത്തെ ആവറേജ് നമ്പർ. അപ്പോൾ എന്താണ് ഇവിടുത്തെ ഉത്തരം? 5B ഡിഡ് എ ഗ്രേറ്റർ ജോബ്. 5B-ക്കാരാണ് ഇച്ചിരി കൂടെ നല്ല പ്രവൃത്തി ചെയ്തത്. ഇനിയും സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. ദി ടേബിൾ ഷോസ് ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ആൻഡ് ദ എമൗണ്ട് ഓഫ് വാട്ടർ യൂസ്ഡ് ഇൻ എ മന്ത് ഓഫ് 3 ഹൗസ് ഹോൾഡ്സ്. 3 വീടുകളിലെ അംഗങ്ങളുടെ എണ്ണവും ഒരു മാസം ഉപയോഗിച്ച വെള്ളത്തിൻ്റെ അളവും ചുവടെ കൊടുത്തിരിക്കുന്നു. ഈ ഒരു പട്ടികയെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് വാട്ടർ ഡിഡ് 1 പേഴ്സൺ ഇൻ ദ ഫസ്റ്റ് ഹൗസ് ഹോൾഡ് യൂസ് ഓൺ ആവറേജ്? ഹൗ മച്ച് വാട്ടർ ഡിഡ് 1 പേഴ്സൺ ഇൻ ദ ഫസ്റ്റ് ഹൗസ് ഹോൾഡ് യൂസ് ഓൺ ആവറേജ്? വാട്ട് അബൌട്ട് ദ അതർ ഹൗസ് ഹോൾഡ്സ്? എന്താ ഇവിടെ കൊടുത്തിട്ടുള്ളത്? ആദ്യത്തെ വീട്ടിൽ ഒരാൾ ശരാശരി എത്ര ലിറ്റർ വെള്ളം ഉപയോഗിച്ചു മറ്റ് വീടുകളിലോ? അക്കോർഡിംഗ് ടു ദീസ് ഫിഗേഴ്സ് ഇൻ വിച്ച് ഹൗസ് ഹോൾഡ് യൂസ്ഡ് മോസ്റ്റ് വാട്ടർ പെർ പേഴ്സൺ? ഇതനുസരിച്ച് ഓരോരുത്തരും കൂടുതൽ വെള്ളം ഉപയോഗിച്ചത് ഏത് വീട്ടിലാണ്? അവിടെ കാണിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഞാനിവിടാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ്, ഹൗ മച്ച് വാട്ടർ ഡിഡ് 1 പേഴ്സൺ ദ ഫസ്റ്റ് ഹൗസ് ഹോൾഡ് യൂസ് ഓൺ ദ ആവറേജ്? ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഫസ്റ്റ് ഹൗസ് ഹോൾഡിൻ്റെ വാട്ടർ യൂസ്ഡ് ഇൻ എ മന്ത്, അതായത് ലിറ്ററിൽ കാണിച്ചിട്ടുള്ളതും, പിന്നെ ആ ഫസ്റ്റ് ഹൗസ് ഹോൾഡിലുള്ള നമ്പർ ഓഫ് മെമ്പേഴ്സും കൂടി നമുക്ക് വേണം. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് ഡിവൈഡ് ചെയ്യണം. ആ കിട്ടുന്ന ആൻസറാണ് ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ 18,000 ÷ 6 = 3,000 ആണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഹൗസ് ഹോൾഡിൻ്റെ ആവറേജ്. ഇതുപോലെ ഞാൻ 2 ഹൗസ് ഹോൾഡിൻ്റെയും സെക്കൻഡിൻ്റെയും തേർഡിൻ്റെയും ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക. ഇനിയും അവിടെ ഏറ്റവും ലാസ്റ്റിലായിട്ടൊരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഒരു ഓറഞ്ച് കളറിൽ ഞാൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സെക്കൻഡ് ഹൗസ് ഹോൾഡ് യൂസ്ഡ് ദ മോസ്റ്റ് വാട്ടർ പെർ മന്ത്. രണ്ടാമത്തെ ഹൗസ് ഹോൾഡായിരുന്നു ഏറ്റവും കൂടുതൽ വെള്ളം ഉപയോഗിച്ചിരുന്നത്. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ്. നന്ദി, നമസ്കാരം.